യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് വിജയം സ്വയം പ്രഖ്യാപിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരുടെ വാചകമടി ആർക്ക് കേൾക്കണം എന്ന് തന്നെ കോൺഗ്രസിൽ ഒരു കൂട്ടം നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ പ്രയോഗവും അദ്ദേഹം നടത്തിയ നിലവാരം കുറഞ്ഞ ചില പരാമർശങ്ങളും കൃത്യമായി തന്നെ തിരിച്ചടിയാവുകയാണ് കോൺഗ്രസിനകത്ത് ഇത്രയും അർത്ഥശൂന്യരായ നേതാക്കളാണല്ലോ ഉള്ളത് എന്ന് സഹതപിക്കുന്നു എന്ന് തന്നെയാണ് പലരും പറയുന്നത് പാർട്ടി ഏതു ആയിക്കോട്ടെ മനുഷ്യരെ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് കോൺഗ്രസുകാരുടെ പാരമ്പര്യമാണോ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ് തൃശൂരിൽ അപ്രതീക്ഷിതമായിട്ടാണ് ടി എൻ പ്രതാപിനെ മാറ്റി കെ മുരളീധരനെ ആക്കിയത് ടി എൻ പ്രതാപന് തീർച്ചയായും നൽകേണ്ട സീറ്റിൽ കെ മുരളീധരനെ അവിടെ അവരോധിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില ഉള്ളുകളികൾ ഉണ്ട് ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്നത് മാത്രമല്ല ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം മറ്റൊന്നാണ് അതായത് കേരളത്തിൽ നിന്നും ടി എൻ പ്രതാപൻ കേരളത്തിനു വേണ്ടി ഉറച്ച നിലപാടുകൾ എടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ കോൺഗ്രസ്സുകാരിൽ പലരും മരവാഴകളെ പോലെ ഒന്നുമില്ലാതിരുന്നപ്പോൾ തൻ്റെ വിദ്യാഭ്യാസ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ടി എൻ പ്രതാപൻ ആവേശോജ്വലനായി ലോക്സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രൻ ബി ജെ പിക്ക് അടിയറവ് പറയുന്നത് പോലെ നിരവധി സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റുമ്പോഴും ടി എൻ പ്രതാപൻ ഉറച്ച കോൺഗ്രസ്സുകാരനായി നിന്നതിന് കിട്ടിയ ശിക്ഷയാണ് തൃശ്ശൂരിലെ ഈ സ്ഥാനാർത്ഥി മാറ്റം എന്ന് ഏവരും പറയുന്നുണ്ട് അത് മാത്രമല്ല തൃശൂരിലെ രാഷ്ട്രീയം അറിയുന്നവർക്ക് സുനിൽകുമാർ അവിടുത്തെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ഒരുപക്ഷെ എൽ ഡി എഫിന് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും കരുത്തൻ സുനിൽകുമാറും ടി എൻ പ്രതാപനും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ സുനിൽകുമാറിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ അതിശക്തമാക്കി മുന്നേറണമായിരുന്നു എന്നാൽ മുരളീധരൻ ആയതുകൊണ്ട് തന്നെ വടകരയിൽ നിന്നും ഏടിച്ചോടിയവൻ എന്ന ഖ്യാതി മുരളീധരൻ ഇപ്പോൾ സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൃശൂരിൽ സുൽകുമാറിന് ഒരു ഈസി വാക്കോവർ കൃത്യമായും പ്രവചിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്ക് അതായത് വടകരയിൽ കെ മുരളീധരന് ലഭിച്ച എൺപത്തിനാലായിരം വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തിൽ തൃശൂർ അതും ഇടതുപക്ഷത്തിന് കരുത്തേകുന്ന മണ്ണ് ഇടതുപക്ഷത്തിന്റെ സർവ്വ എം എൽ എമാരും ജയിച്ചു കയറിയ മണ്ണിൽ അവിടെ എൻ പ്രതാപൻ നേടിയ കരുത്തുറ്റ വിജയത്തെ വില കുറച്ച് കണ്ട കോൺഗ്രസുകാർക്ക് ഇക്കുറി തിരിച്ചടി കിട്ടും എന്ന് തന്നെയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി പറയുന്നത്